ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് നെറ്റിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ടും അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഒരു ടോപ്പാണ് ചെയ്തെടുക്കുന്നത്. 5 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. നല്ല വിടുത്തുള്ള മെറ്റീരിയൽ ആയിരുന്നു. അതിന് ലൈനിങ് ആയിട്ട് കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. സ്കേർട്ടിന് വേണ്ടിയിട്ട് ടോപ്പ് ചെയ്യാനായിട്ട് ഞാൻ 2 മീറ്ററിൽ ബനിയൻ ക്ലോത്തിലുള്ള മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീഷർട്ട് ടൈപ്പിലാണ് ഞാൻ ഇതിൻ്റെ ടോപ്പ് ചെയ്തെടുക്കുന്നത്. മെറ്റീരിയൽ ഞാനിവിടെ 4 ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഈ ടീഷർട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. 12 ഇഞ്ച് വിടുത്തിൽ ഞാനിതാ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ഞാൻ നെക്കിൻ്റെ വിടുത്തായിട്ട് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഷോൾഡർ ഞാൻ എടുത്തിട്ടുള്ളത് 9 ഇഞ്ചസാണ്. ഇനി ഇതിൻ്റെ നെക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഞാൻ 2.5 ഇഞ്ചസ് ലെങ്ത്തിൽ റൗണ്ട് നെക്കാക്കിയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ അവിടെ നിന്നായിട്ട് ഷോൾഡർ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചസ് ലെങ്ത്തിൽ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ടീഷർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 27 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ഷോൾഡറിൻ്റെ നേരെ താഴെയായിട്ടും ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി 2 ലെങ്ത്ത് പോയിൻറ്റുകൾ തമ്മിൽ നമ്മൾ ബോട്ടം ഭാഗത്തായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ബോക്സ് പോലെ ആയിട്ടുണ്ട്. ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനിത് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അവിടെ നിന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണ്. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് ഞാനിത് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താഴെ വരെ 12 ഇഞ്ചസ് തന്നെയാണ് ഇതിൻ്റെ വിടുത്തായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ടീഷർട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോഡി പാർട്ട് ഞാൻ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഫോൾഡ് ചെയ്തെടുക്കാം. മെറ്റീരിയൽ ഞാൻ 4 തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിലായിട്ട് ആം ഹോള് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ആം ഹോള് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ അതാ നമ്മുടെ ഷോൾഡറിൻ്റെ താഴെ നിന്നായിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്തായിട്ട് ചെരിച്ച് മാർക്ക് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുക്കാനൊന്നുമില്ല. ഇതന്നെയാണ് നമ്മുടെ ആം ഹോള്. ഇനി ഞാൻ സ്ലീവിലായിട്ടും ആം ഹോളിൻ്റെ ഭാഗത്ത് ഒരു 9 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ആം ഹോള് ഒരു 9 ഇഞ്ചസ് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ചസ് തന്നെ മതിയാവും. സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ 9 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ലെവൽ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ 20 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഷോൾഡർ 9 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡർ കുറച്ച് സ്ലീവിലോട്ട് ഇറങ്ങിയിട്ടാവും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ഇനി മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ലീവ് വരുന്ന രീതിയിലൊരു 20 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലായിട്ട് സ്ലീവ് റൗണ്ടായിട്ടൊരു 5 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതായത് ഇതുപോലെ എൻഡിലോട്ട് വരുന്തോറും വിടുത്ത് കുറഞ്ഞ് വരുന്ന രീതിയിലാണ് സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് ഏത് മെറ്റീരിയലിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക. ഈ ബനിയൻ്റെ മെറ്റീരിയൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ബനിയൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ്. ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സ്ലീവ് നമുക്ക് ഡ്രസ്സിലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആംഹോളിൻ്റെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണുള്ളത്. സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെയല്ല. അതാ ഇതുപോലെ 2 സൈഡിലായിട്ടും ഈ ഒരു സ്ലീവുകൾ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് ഇതിലോട്ട് 2 ക്രോസ് പീസസ് കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ചസ് വിടുത്തിൽ ഞാൻ 2 ക്രോസ് പീസസ് നെക്കിനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് 2 നെക്കുകളിലായിട്ട് ഈ ഒരു ക്രോസ് പീസസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം ക്രോസ് പീസ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 നെക്കിലായിട്ടും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ
അതായത് ഇതുപോലെ ടീഷർട്ടിനൊക്കെ നെക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ നെക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സെയിം നെക്ക് തന്നെ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പം ഡൗട്ട് ഉള്ളവർ അതൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് സൈഡിലായിട്ടും ഷോൾഡറിനെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് സ്ലീവ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. ഇതാ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടാണ് നമ്മളിനി സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് രണ്ട് സൈഡിലോട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 9 inches തന്നെയായിരിക്കും ആംഹോള് വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഷോൾഡറിൻ്റെ സെൻറ്ററും സ്ലീവിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലായിട്ടും ഞാൻ സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ സ്ലീവ് ചെയ്യുന്നതിനേക്കാളും നല്ല ഈസിയാണ് ഈ ഒരു സ്ലീവ് ചെയ്യാനായിട്ട്. ഇനി രണ്ട് സൈഡിലായിട്ടും സ്ലീവിൻ്റെ എൻഡ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഡ്രസ്സിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കൂടെ ഉള്ളൂ. വെറും 10 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീഷർട്ടാണിത്. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന മുന്നേ ആയിട്ട് നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബോട്ടം ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആമഹോളിൻ്റെ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ടീഷർട്ടിൻ്റെ എൻഡ് ഇതാ ഞാൻ കുറച്ച് വീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടീഷർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെ ജീനിൻ്റെ കൂടെ ഒക്കെ ഇടാം. ഈ ബനിയൻ്റെ മെറ്റീരിയൽ എവിടുന്നാ കിട്ടാന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്ന കടയിൽ കിട്ടാനുണ്ട്. എല്ലാ ഷോപ്പിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ടീഷർട്ട് നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് നമുക്ക് കുറച്ചുകൂടെ ലെങ്ത് എടുത്തിട്ട് ടീഷർട്ട് ഡ്രസ്സായിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സസൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കൊടുക്കാം. ലൈനിങ് ഞാനിത് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു 11 inches മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വേസ്റ്റ് റൗണ്ടായിട്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നായിട്ട് ഞാൻ ഇതിൻ്റെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബോട്ടം പോയിന്റിൽ നിന്നായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലൈനിങ്ങിലായിട്ട് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് 3/4 ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്തിൽ ഞാൻ ഇനി നെറ്റിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും സെപ്പറേറ്റ് ആയിട്ട് 2 pieces സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 30 inches ആണ്. ഇനി നമുക്ക് നെറ്റിൽ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 layer സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ലെയർ ചെയ്യാനായിട്ട് ഞാൻ 2.5 meter മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയലിനെ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ലൈനിങ്ങിനേക്കാൾ 8 inches കൂടുതൽ എടുത്തിട്ടാണ് നെറ്റിൽ ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. പിന്നെ 2 layer ഇതിൻ്റെ മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കേർട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമ്മൾ ഈ ഒരു ലെയറിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി രണ്ട് ലെയറും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. മൂന്ന് ലെയറിൻ്റെയും വിഡ്ത്ത് എല്ലാം ഒരുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്റർ തന്നെയാണ് മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വന്നിട്ടുള്ള ബാക്കി രണ്ട് ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് സ്കേർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള ലെയറാണ്. ഇതിൻ്റെ ലെങ്ത്ത് 24 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ടോപ്പിലുള്ള ലെയർ കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്നിട്ടുള്ളതിൽ നിന്നാണ് ഞാൻ സെക്കൻഡ് ലെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ടുള്ള ലെയറിൻ്റെ ലെങ്ത്ത് 30 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് 5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. 60 ഇഞ്ച് വിഡ്ത്തിലുള്ള മെറ്റീരിയലാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ലെയറും നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ അതേപോലെ തന്നെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. അതായത് ഇതുപോലെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഇത് ഒന്നും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നിന്നായിട്ട് സ്കേർട്ടിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഞാനൊരു 8 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്തിൽ നിന്നായിട്ടാണ് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ടൊരു ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിൽ നിന്നായിട്ട് ഞാൻ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 8 ഇഞ്ചിൽ വരച്ചിട്ടുള്ള ഒരു ലൈനിൽ നിന്നായിട്ട് ആ സെൻറ്ററിലോട്ട് രണ്ട് സൈഡിലോട്ടും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഈ സ്കേർട്ടിൻ്റെ എൻഡിലായിട്ട് കോണ് പോലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കോൺസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി രണ്ട് സൈഡിൽ നിന്നായിട്ട് ഈ ഒരു ലൈനിലൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. അതായത് ഇതുപോലെ ഒരുപാട് കോണുകളായിട്ടാണ് ഇതിൻ്റെ എൻഡ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കി രണ്ട് പീസിലും കൂടെ ഇതുപോലെ എൻഡ് കോണാക്കി കൊടുക്കാം. ഇവിടെ ഞാൻ 8 ഇഞ്ചെന്നാണ് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരേ വീതി തന്നെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതും. അപ്പോൾ ഒരേ അളവിലുള്ള കോൺസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോണുകളുടെ വീതി കുറച്ചുകൂടെ കുറയ്ക്കുക. അപ്പോൾ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചെടുത്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ കോൺസുകളായിട്ട് കിട്ടും. ഞാൻ ഏറ്റവും ടോപ്പിലുള്ള ലെയറിലും കൂടെ ഇതുപോലെ കോൺസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയറ് വേണമെങ്കിലും കൂട്ടിക്കൊടുക്കാം. 4ഓ 5ഓ ലെയറൊക്കെ ആക്കിയിട്ട് എടുക്കാം. ലെയറുകൾ തമ്മിലുള്ള ഗ്യാപ്പും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിതുപോലത്തെ കോൺസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡൊന്നും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യൊന്നും വേണ്ട. ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കോൺസ് ആക്കി കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസുകളായിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു സൈഡ് ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓരോ നെറ്റുകളും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫുൾ ലെങ്ത്തിൽ വന്നിട്ടുള്ള ആ ഒരു ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നെറ്റിലായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനനുസരിച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നെറ്റിൻ്റെ സെൻറ്ററും ലൈനിങ്ങിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിലായിട്ടും പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ, ത്രെഡ് വലിച്ചിട്ടൊന്നല്ല പ്ലീറ്റ്സ് ഇടുന്നത്. അപ്പോൾ ലൈനിങ്ങിനോട് ചേർത്തിട്ട് ഞാൻ ഫസ്റ്റ് ലെയർ സ്റ്റിച്ചാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കോണുകളായിട്ടാണ് ഇതിൻ്റെ എൻഡ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് സൈഡിലോട്ടും ഒരേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സെക്കൻഡ് ലെയറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ ലെയറും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മൂന്ന് ലെയറുകളും ഇതുപോലെ പീസുകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലായിട്ട് ബാൻഡ് വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ വേസ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. വേസ് റൗണ്ടായിട്ട് 38 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ലൈനിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. 38 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിലായിട്ട്.
ഇനി ഒരു 5 ഇഞ്ചസ് ബാൻഡിന്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതിൻ്റെ സെയിം അളവിൽ ഞാൻ നെറ്റിലും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെറ്റ് വെച്ച് കൊടുക്കാം. സ്കേർട്ടിൻ്റെ സെയിം കളർ തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നെറ്റും കൂടെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, നെറ്റും ലൈനിങ്ങും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ നിന്നായിട്ട് ബാൻഡ് വെച്ച് കൊടുക്കുകയാണ്. സ്കേർട്ടിൻ്റെ റോങ് സൈഡും ബാൻഡിൻ്റെ നമ്മുടെ നെറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു രീതിയിലായിട്ട് ഞാൻ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോഴേ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പീഡ്സൊക്കെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലായിട്ട് കുടുങ്ങിപ്പോവും. ഇനി ഈ ഒരു ബാൻഡിനെ നമുക്ക് സ്കേർട്ടിലോട്ടായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്കേർട്ടിലോട്ട് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെയായിട്ട് നമുക്കിനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഇലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക്കിനെ നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ബോഡിയിൽ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇലാസ്റ്റിക്കിനെ നമുക്കൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ബാൻഡിൻ്റെ ഉള്ളിലൂടെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒരു എൻഡിൽ നിന്നായിട്ട് മറ്റേ എൻഡിലോട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാൻഡിൻ്റെ രണ്ട് എൻഡിലായിട്ടും ഇലാസ്റ്റിക്കും കൂടെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, ഇലാസ്റ്റിക് ഉള്ളിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്കേർട്ടിൻ്റെ ഈ ഒരു സൈഡും കൂടെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അവിടുന്ന് കുറച്ച് താഴെ വരെ മാത്രം ഞാൻ ലൈനിങ്ങും നെറ്റും ഒന്നിച്ച് ചേർത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ബാക്കി ലൈനിങ് വേറെയും നെറ്റ് വേറെയും ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഭാഗം ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ലെയറൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയും ഞാൻ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ലൈനിങ് ഇതാ ഇതുപോലെ ഞാനൊന്ന് മുകളിലേക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലായിട്ട് വന്നിട്ടുള്ള ഓരോ ലെയറും കറക്റ്റ് ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതാ ഇതുപോലെ വെച്ചിട്ട് നമുക്കിനി ലൈനിങ്ങിൻ്റെ അവിടെ മുതലായിട്ട് സ്കേർട്ടിൻ്റെ ഈ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങും നെറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ച് കൊടുക്കാം. നമ്മുടെ സ്കേർട്ടിൻ്റെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സൈഡാണിത്. അതിൻ്റെതാ ലെയറൊക്കെ കറക്റ്റ് രണ്ട് സൈഡിലും ഒരേപോലെ വരുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ അടിയിൽ അയറ്റി കൊടുത്തിട്ടുള്ള ലൈനിങ് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്കേർട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സ്കേർട്ടിൻ്റെ എൻഡ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻസൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഈടായിട്ട് കുറച്ച് പേരൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.